हलो फ्रेंड्स वेलकम टू माय चैनल इन या Hyundai Prophecy EV कॉन्सेप्ट कारने कुरिच्चाण प्रोफसी वाकि अर्थम फ्यूचर अदायद वाल मुनकूट का अब मीन आर्थम मीन तेरी ना फ्यूचर इलेक्ट्रिक वेहिकल फ्यूचर आंसप्त का ना लेटस्ट न्यूस अुसरी Hyundai Ioniq मॉडल ने Hyundai Prophecy रीप्लेस पर पेट प्रोडक्शन आरंभिकों पर पक्षे नमुक अद फेक न्यूस प्रॉब्लिटी कारण ना लुक का ग्रेट फ्यूचरीस्टिक टच Hyundai फ्यूचर का टाइप डिसेन ई वाहन का वाहन डिसेन का ग्रेटर एरोडायनामिक डिसेन और पेट सेपरेशन स्ट्रीम लाइन बॉडी है वन शोल्डर नमुक और सिंगल लाइन तन फ्रंट फेंडर मुदल वन टेल वर नम्बर बोट टाइप टेल वाहन वाले सिंगि स्लोपा अब अंत फ्लोच एयर अब स्मूत अत्र स्मूत ट्रैक वाले कुरवी वाहन ई वाहन बैटरी कूलिंग वे सपरेट एयर डाक्ट वी बॉडी अड़ी को वाहन वाहन बैटरी टेंपरेच ऐटों अनुयोज्य रीती निको वाहन ना पेरफोमेंस का ഇത് സഹായിക്കും പിന്നെ ഈ വാഹനത്തിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നതും റീന്യൂവബിളും റീസൈക്കിളബിളുമായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കൂൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത് ആക്ച്വലി നമുക്ക് ഇതിൻ്റെ ഡിസൈൻ പ്രൊഫൈൽ കാണുമ്പോൾ തന്നെ അതൊരു ഫിക്സ്ഡ് സ്പോയിലർ ഈ വാഹനത്തിൻ്റെ ബാക്കിലുണ്ട് അതിൻ്റെ ഇതിൻ്റെ ലൈറ്റ് ബാക്കിൽ റിയൽ ലൈറ്റ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒരു ആക്ച്വലി ഒരു ഫ്യൂച്ചറിസ്റ്റിക്കും അതുപോലെ തന്നെ ഒരു പഴയ നമ്മുടെ ഓൾഡ് ഇസ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ഒരു ഫെറാറി 250 ജിടിയുടെയും ജാഗുറിൻ്റെയും പഴയ പോർഷെയുടെയും ഒക്കെ സാമ്യം പോകുന്ന രീതിയിലുള്ള ഒരു ടെയിൽ ലാമ്പ് ഡിസൈനാണ് അത് കാണിച്ചിരിക്കുന്നത് ആ വലിയൊരു ടെയിൽ ലാമ്പ് നമുക്ക് കാണുമ്പോൾ അറിയാം ഫുള്ളി എൽ ഇ ഡി കൊണ്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു വലിയ നമ്മുടെ റിയൽ ടെയിൽ ഫുള്ള് കവർ ചെയ്യുന്ന ടൈപ്പ് ഒരു ടെയിൽ ലാമ്പാണ് അത് നമ്മുടെ ഫ്യൂച്ചറിൽ അതായത് വിഷനറി ആയിട്ടുള്ള അതായത് നമ്മുടെ മെർസിഡീസിൻ്റെ F015 അതൊക്കെ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഇപ്പം കമാൻഡ് എഴുതി കാണിക്കുന്നത് ഇതിപ്പോൾ ബ്രേക്ക് പിടിക്കുന്ന ടൈമിൽ സ്റ്റോപ്പ് എന്ന രീതിയിൽ എഴുതി കാണിക്കുന്ന ടൈപ്പ് ടെയിൽ ലാമ്പാണ് ഈ വാഹനം ഡെവലപ്പ് ചെയ്തിരുന്നത് ഇതിൻ്റെ അലോയ് വീൽ നമുക്ക് ശ്രദ്ധിച്ച് കാണാം ഒരു പ്രൊപ്പലർ ടൈപ്പ് ഡിസൈനാണ് വളരെ എസ്തെറ്റിക്സിന് വളരെ ഒരുപാട് അഡ്വാൻറ്റേജസും വളരെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ലുക്കാണ് ഈ വാഹനത്തിൻ്റെ സോറി നമ്മുടെ അലോയ് വീൽസിന് തന്നിരിക്കുന്നത് പിന്നെ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഹ്യുണ്ടായിയുടെ ലോഗോ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം മറ്റേപോലെ തന്നെ പ്രൊജക്ടർ ലോഗോ അല്ല ഒരു പ്രിൻ്റഡ് ലോഗോയാണ് അതായത് ആ ഒരു മൈന്യൂട്ട് കാര്യങ്ങൾ വരെ അവർ ആ മൈന്യൂട്ട് കാര്യങ്ങൾ വരെ എയറോഡൈനാമിക് ഡ്രാഗിൽ എത്രത്തോളം എഫക്റ്റ് കൊണ്ടുവരുമെന്നുള്ളത് കൺസിഡർ ചെയ്തിട്ടാണ് അവരതൊരു പ്രിൻ്റഡ് ലോഗോ ആക്കിയിട്ടുള്ളത് എൻ്റെ ബാക്കിൽ സ്പോയിലർ വാഹനത്തിന് ഹൈ സ്പീഡിൽ കൂടുതൽ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി വാഹനത്തിനെ വളരെ നന്നായി ഹെൽപ്പ് ചെയ്യും ഇതൊരു ഫോർ ഡോർ വെഹിക്കിളാണ് അപ്പോൾ ഇതിൻ്റെ ഇൻ്റീരിയർ ശ്രദ്ധിച്ചാൽ നമുക്ക് പറയാം എല്ലാം റീയൂസബിളുമായിട്ടുള്ള റീയൂബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ആംബിയൻ ലൈറ്റ് എന്ന് വെച്ചാൽ വളരെ ലൈറ്റ് കളറാണ് മറ്റേ ഒരു ഫൈനൽ ഇൻറ്റൻസീവായിട്ടുള്ള കളറല്ല അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാമായിട്ടുള്ളതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് ഈ വാഹനത്തിനെ ഇൻസൈഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഡാഷ് ബോർഡ് കൺസോൾ എന്ന് വെച്ചാൽ പില്ലർ ടു പില്ലർ ഒരു ആക്ച്വലി ഒരു കർവ് സിംഗിൾ കർവായിട്ടാണ് ഇതിന് വളരെ അട്രാക്റ്റീവായിട്ടാണ് പിന്നെ അത് റിയർ ഡോർ എന്ന് വെച്ചാൽ സൂയിസൈഡ് ഡോറാണ് അതായത് റോൾസ് റോയ്സിൻ്റെ അകത്ത് പോർഷെ ടൈക്കാൻ്റെ ഫസ്റ്റ് കൺസെപ്റ്റിനകത്ത് കാണിച്ചിരിക്കുന്ന പോലെ തന്നെ അതിൻ്റെ അകത്ത് ഒരു സൂയിസൈഡ് ഡോറും ഒരു നോർമൽ ഡോറുമാണ് ഈ വാഹനത്തിൽ പിടിപ്പിച്ചിരിക്കുന്നത് റിയറിലെ ബക്കറ്റ് സീറ്റാണ് പിന്നെ ഇതിൻ്റെ നമ്മുടെ ഫ്ലോറിൻ്റെ ഡിസൈൻ ആണെങ്കിൽ തന്നെ ഒരു വോൾക്കാനിക് അതായത് ഒരു ഏകദേശം ഒരു അഗ്നിപർവ്വതത്തിൻ്റെ രൂപസാദൃശ്യം തോന്നുന്ന പോലാണ് ഈ വാഹനത്തിൻ്റെ ഫ്ലോറാണ് അതിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ ഒരു ലൈറ്റും ഒരു ലൈറ്റ് കളർ ഗ്രീനും ബ്ലൂവും കൂടെ തമ്മിലുള്ള ബ്ലെൻഡാണ് ഈ വാഹനത്തിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ആംബിയൻ ലൈറ്റിംഗ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ കാണുമ്പോൾ തന്നെ ഇതൊരു ഫുള്ളി ഓട്ടോണമസ് വെഹിക്കിൾസിൻ്റെ ഫ്യൂച്ചറാണ് ഈ വാഹനം കാണിക്കുന്നത് ഹോപ്പ് യു എൻജോയ്ഡ് മൈ വീഡിയോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ഫോർ അപ്ഡേറ്റഡ് വീഡിയോസ് സീ യു ലേറ്റർ താങ്ക് യു